പക്ഷേ ഇതോടൊപ്പം തന്നെ ഇതിനകത്ത് വേറൊരു ട്വിസ്റ്റും കൂടിയുണ്ട്. എൻ്റെ റിവെഞ്ച് എന്നുള്ളതിൽ അപ്പുറത്തേക്ക് ഈ ലിബിൻ എന്ന് പറയുന്ന കൊട്ടാരക്കര സ്വദേശിയായ ഈ വ്യക്തിയുടെ ജീവിതത്തിലും ഇതുപോലെ താറുമായിട്ട് ബന്ധപ്പെട്ട ഒരു റിവെഞ്ച് ഉണ്ട്. ഹായ് ഫ്രണ്ട്സ്, ദിലീപ് ഫ്രം കാസർഗോഡ്. അപ്പോൾ ഞാൻ കൺസൾട്ടൻ്റ് ആയിട്ട് ഡെലിവറി ഏകദേശം ഒരു 25-26 വണ്ടികൾ കൊടുത്തിട്ടുണ്ട്. അപ്പം ആ വണ്ടികളെക്കാളെല്ലാം എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇത്രയും ഒരു കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസൾട്ടൻ്റ് ഡെലിവറിയാണ് ഇന്ന് നടന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് കുറച്ച് പേർക്കൊക്കെ അറിയാം, ശരിക്കും ഇതൊരു കൺസൾട്ടൻ്റ് ഡെലിവറി എന്നുള്ളതിലുപരി രണ്ട് വ്യക്തികളുടെ റിവെഞ്ച് എന്നുള്ള രീതിയിലും വിശേഷിപ്പിക്കാൻ പറ്റും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാം, കഴിഞ്ഞ കുറച്ച് കാലങ്ങൾ മുമ്പ് നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവും. അതായത് മഹീന്ദ്രയുടെ താർ എന്ന് പറയുന്നൊരു വാഹനം ലോഞ്ച് ചെയ്ത സമയത്ത് അതിൻ്റെ റിവ്യൂ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ എനിക്ക് അതിനുള്ള അവസരം ലഭിച്ചില്ല. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അത് കുറേ വിവാദമാവുകയും അതിൽ എന്നെ കുറേ പേര് കുറ്റപ്പെടുത്തുകയും കളിയാക്കുകയും ട്രോൾ ഉണ്ടാക്കുകയും അങ്ങനെ ഒരുപാട് രീതിയിൽ അതെന്നെ വല്ലാണ്ട് വേദനിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് സങ്കടപ്പെടുത്തിയിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് ആണത്. അപ്പം ആ ഒരു സംഭവമാണ് ഞാൻ നിങ്ങളിലേക്ക് ഇന്ന് ആ ഒരു സങ്കടം ഇന്നത്തോടുകൂടി എൻ്റെ കഴിഞ്ഞു. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കൺസൾട്ടൻ്റ് ഡെലിവറി ആയിട്ട് ഞാൻ എൻ്റെ നാട്ടിലുള്ള ഒരു ഷോറൂമിൽ ആദ്യം വണ്ടി ബുക്ക് ചെയ്തു. വണ്ടി ബുക്ക് ചെയ്ത ശേഷം ഞാനീ പറഞ്ഞല്ലോ, ആ ഒരു മുമ്പത്തെ ഒരു വീഡിയോയുടെ ഒരു എഫക്റ്റ് എന്നുള്ള രീതിയിൽ ഞാൻ അതിൽ ശരിക്കും കുറേ ഇമോഷണലായിട്ട് ഒരു പ്രോപ്പർ ചാനലിലൂടെ ആയിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ ഒരു റിവ്യൂവിനെ സമീപിച്ചത്. ശരിക്കും മഹീന്ദ്രയിലേക്ക് ഒരു മെയിലൊക്കെ അയച്ച് അവിടുന്ന് ഡയറക്റ്റ് ത്രൂ നമ്മളൊരു അപ്രൂവലിനൊക്കെ പോയിരുന്നെങ്കിൽ എനിക്കൊരു പക്ഷേ ആ റിവ്യൂ കിട്ടുമായിരുന്നിരിക്കാം. പക്ഷേ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഒരു ഡീലർഷിപ്പിനെ അന്ധമായി വിശ്വസിച്ചു. അപ്പോൾ അവർ വഴി ഞാൻ മഹീന്ദ്രയുടെ ഇത് ആ സമയത്ത് ആരും ചെയ്യാത്ത രണ്ടോളം വീഡിയോകൾ ഞാൻ ചെയ്തു. അതൊക്കെ 230,000 വ്യൂ ഉള്ള വീഡിയോയും അതുപോലെ 100,000 വ്യൂ ഉള്ള വീഡിയോ ഒക്കെ ആയിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ വിചാരിച്ചു ഇതുപോലൊരു നല്ല പ്രൊഡക്റ്റ് എൻ്റെ ഒരു ചാനലിനെയും കൂടി അതിൽ ഉൾപ്പെടുത്തും എന്നുള്ള രീതിയിൽ ഞാൻ വിശ്വസിച്ചു. അപ്പോൾ ഞാൻ ഡീലർഷിപ്പുമായിട്ട് സംസാരിക്കുമ്പോഴും അവരും അത് അങ്ങനെ നമുക്ക് ശ്രമിക്കാം ചെയ്യാം എന്നുള്ള രീതിയിലുള്ളൊരു സമീപനമാണ് അവരുടെ ഭാഗത്തു നിന്ന് വന്നത്. അപ്പോൾ അതിൽ ഞാൻ വിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ ആ ഒരു വിശ്വാസത്തോടെ ഇരുന്നു. അവസാനം ലോഞ്ചിങ് സമയം വന്നപ്പോഴത്തേക്കും എൻ്റെ പേര് ആ ഒരു ചാനലിലില്ല, അല്ലെങ്കിൽ ആ ഒരു മീഡിയത്തിൽ എൻ്റെ മീഡിയ ഡ്രൈവിൽ എൻ്റെ ചാനലിൻ്റെ പേരില്ല. സോ സ്വാഭാവികമായിട്ടും എനിക്ക് വിഷമമായി. ഞാൻ അതിന് ഒരു റിയാക്ട് ചെയ്യേണ്ട അത്ര നല്ല രീതിയിലല്ല എന്ന് എനിക്ക് പിന്നീട് എന്നെ ഇഷ്ടപ്പെടുന്ന എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകൾ പറഞ്ഞു ഞാൻ ആ റിയാക്ട് ചെയ്ത വീഡിയോ വളരെ മോശമായിപ്പോയി. അതൊരു യഥാർത്ഥത്തിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു ബ്ലോഗർ ചെയ്യേണ്ട രീതിയിലല്ല ഇത് ലീവ് എന്നുള്ള രീതിയിൽ എന്നോട് എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ പറഞ്ഞു. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ ആ വീഡിയോ റിമൂവ് ചെയ്യുകയും ചെയ്തു. ഇത് അപ്പം എൻ്റെ ആ വീഡിയോ റിമൂവ് ചെയ്തതിൽ, അല്ലെങ്കിൽ അതിനകത്ത് ഞാൻ അപ്പോൾ പറഞ്ഞിരുന്നു എൻ്റെ കൺസൾട്ടൻ്റ് ഡെലിവറിയോടൊപ്പം എന്നെ എൻ്റെ ഒരു സബ്സ്ക്രൈബർ എനിക്ക് വണ്ടി എടുത്ത് തന്ന് ആ വണ്ടി ഞാൻ റിവ്യൂ ചെയ്യും. അത് ഒരുപക്ഷെ കേരളത്തിൽ ആദ്യം ഇതുപോലെ ഒരാളും ഒരു ഓട്ടോമൊബൈൽ ബ്ലോഗറും ചെയ്തിട്ടുണ്ടാവില്ല, സ്വന്തം സബ്സ്ക്രൈബർ വണ്ടി എടുത്ത് കൊടുത്തിട്ട് ആ വണ്ടി റിവ്യൂ ചെയ്യാന്നുള്ളൊരു ഭാഗ്യം അതെനിക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ള രീതി അന്നേരം ഞാൻ പറഞ്ഞിരുന്നു. അത് ഞാൻ ഒരു വെല്ലുവിളിയായി തന്നെ പറഞ്ഞിരുന്നു. അതിൽ ആ വണ്ടിയുടെ നമ്പർ 7755 എന്ന് പറയുന്ന രീ ആ വണ്ടി നമ്പർ അടക്കം ഞങ്ങൾ അത് അനൗൺസ് ചെയ്തു. മോഡിഫിക്കേഷൻ ഉൾപ്പെടെ ചെയ്യാമെന്ന് പറഞ്ഞു. ഇപ്പോൾ മോഡിഫിക്കേഷൻ്റെ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് അത് ഒഴിവായി. അപ്പോൾ ആ രീതിയിൽ എൻ്റെ ശത്രുക്കളായിട്ടോ അല്ലെങ്കിൽ എന്നെ അവഗണിച്ചവരെയും ചവിട്ടി തേച്ചവരെയൊക്കെ പിന്നെ ഒന്ന് വെല്ലുവിളിച്ചുകൊണ്ട് ഞാൻ ആ സമയത്ത് ഒരു വീഡിയോ ചെയ്തു. അന്ന് എന്നെ കളിയാക്കിയല്ലായിരുന്നു, പക്ഷേ അതിന്ന് സാക്ഷാത്കരിച്ചു. അപ്പം ഞാൻ ആ കൺസൾട്ടൻ്റ് ആയി ഡെലിവറി എടുത്തു. ആ വണ്ടി റിവ്യൂ ചെയ്ത് ഇനി റിവ്യൂ നിങ്ങൾക്ക് 1-2 ദിവസത്തിനകത്ത് ചാനലിൽ കാണാൻ പറ്റും. അതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ ആ വണ്ടി നമ്പർ ആ 7755 എന്നുള്ള രീതിയിൽ ഞങ്ങൾ വണ്ടി ഇറക്കും. മീൻസ് ഇപ്പോൾ അടുത്ത് തന്നെ വണ്ടി രജിസ്റ്റർ ചെയ്യും. അതിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതോടൊപ്പം തന്നെ ഇതിനകത്ത് വേറൊരു ട്വിസ്റ്റും കൂടിയുണ്ട്. എൻ്റെ റിവെഞ്ച് എന്നുള്ളതിൽ അപ്പുറത്തേക്ക് ഈ ലിബിൻ എന്ന് പറയുന്ന കൊട്ടാരക്കര സ്വദേശിയായ ഈ വ്യക്തിയുടെ ജീവിതത്തിലും ഇതുപോലെ താറുമായിട്ട് ബന്ധപ്പെട്ട ഒരു റിവെഞ്ച് ഉണ്ട്. അപ്പം അതും കൂടി നിങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു വലിയ അത്ര ഒരു സാമ്പത്തികമായിട്ട് ഉയർന്ന ഒരു നില, അല്ലെങ്കിൽ ഒരു ജോലിയൊന്നും കിട്ടാത്തൊരു കാലഘട്ടത്തിൻ്റെ സമയത്ത് ഒരു ഇദ്ദേഹത്തിൻ്റെ നാട്ടിലുള്ള ഒരാളുടെ താറു വാഹനം വാങ്ങി. അപ്പോൾ ആ വാഹനം പള്ളിയിൽ വെച്ച് കൊണ്ടുവയ്ക്കുന്ന സമയത്ത് പുള്ളി അതിനകത്ത് കയറി ഇരിക്കാൻ ശ്രമിച്ചപ്പോൾ ഈ താറിൻ്റെ ഓണർ അദ്ദേഹത്തിനോട് പറഞ്ഞു അത് ഇതിനകത്ത് ഇരിക്കാൻ പാടില്ല, അതിൻ്റെ ആൾക്കാർ കണ്ടാൽ അത് മോശമാണെന്നുള്ള രീതിയിൽ, അതായത് ഒരു അദ്ദേഹത്തെ ലിബിനെ ഇൻസൾട്ട് ചെയ്തുകൊണ്ട് വണ്ടിയിൽ നിന്ന് ഇറക്കി വിട്ടു. അപ്പോൾ ലിബിൻ ബ്രോ പറഞ്ഞു എന്നെ ഇൻസൾട്ട് ചെയ്ത് ഇറക്കി വിട്ട വണ്ടി അത് ആ ഒരു വണ്ടി എനിക്ക് സ്വന്തമായിട്ട് കാശുള്ളൊരു കാലത്ത് വാങ്ങിച്ച് അതെൻ്റെ നാട്ടിലെത്തിക്കണം.
അപ്പോൾ അത് എൻ്റെ ഒരു അഭിമാന പ്രശ്നമാണ്, എൻ്റെ ഒരു റിവെഞ്ചും കൂടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെയും ലിബിൻ ബ്രോയുടെയും റിവെഞ്ചാണ് ഇത്. അത് ദൈവം സഹായിച്ചും നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടും സാധ്യമായി. അപ്പോൾ ഞാൻ അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു, ആ ഈ സാധനം ഞങ്ങൾ റിവ്യൂ ചെയ്യും, ഞങ്ങൾ ഡെലിവറി വാങ്ങിക്കും, അത് ചെയ്ത് കാണിക്കും എന്ന് പറഞ്ഞു. അന്നേരം എന്നെ എല്ലാവരും കളിയാക്കി, നീ വെറുതെ ചുമ്മാ തള്ളുമല്ലേ, നീ കാണിക്കുന്നല്ലോ, ഇന്ന് ഇനി അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ ഈ വീഡിയോ കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ സെലിബ്രേഷൻസ് കാണാൻ പറ്റും, ഞങ്ങൾ ആ വണ്ടി കൊണ്ട് ഡെലിവറി കൊടുത്തതിൻ്റെ. അപ്പം കേരളത്തിലെ നട്ടലുള്ള ആമ്പിള്ളേർ വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അന്തസ്സായിട്ട് പാലിക്കാനുള്ള കപ്പാസിറ്റിയും കൂടെ ഞങ്ങൾക്കുണ്ട് എന്നുള്ളത് ഇപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പം വെറുതെ സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ നിന്ന് തള്ളുന്ന മാത്രമല്ല, അത് പ്രകടിപ്പിച്ച് കാണിക്കാനുള്ള ഒരു കഴിവുണ്ടെന്നുള്ളത് ഞാൻ ഒന്നും കൂടി തെളിയിച്ചു. ഇതിനു മുമ്പുള്ള പല കാര്യങ്ങളും ഞാൻ തെളിയിച്ചിട്ടുണ്ട്. ഇവിടെ പല ബ്ലോഗേഴ്സിനും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഞാൻ ഇടപെട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ വിശ്വസിക്കുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഏതറ്റം വരെ പോയിട്ട് നീതി മേടിച്ചു കൊടുക്കാൻ പറ്റുന്ന പല കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കണ്ടിട്ടുണ്ട്. ചാനലിലോട്ട് സ്ക്രോൾ ചെയ്ത് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നതാണ്. ഇതിനകത്ത് പറഞ്ഞിരുന്നല്ലോ ഷോറൂമിൽ, ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സൂര്യയുടെ ഏറ്റവും ലേറ്റസ്റ്റ് മൂവി ആയിട്ടുള്ള മറ്റേ ആ എയ്റോപ്ലെയിനൊക്കെ പറത്തുന്ന ആ മൂവിയിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇൻസിഡൻ്റ് ആണ്. കാരണം ഓരോ തവണ ഓരോ കാര്യങ്ങൾ റെഡിയാകും തോറും അത് ഭയങ്കരമായിട്ട് ശത്രുക്കളുടെ ഇടപെടലും മൂലം സ്റ്റോപ്പായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് ഡെലിവറി എടുക്കാൻ 11:12 ഡെലിവറി ഫിക്സ് ചെയ്ത വാഹനം ഡെലിവറി എടുക്കാൻ ഡീലർഷിപ്പിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഡീലർഷിപ്പിൽ നിന്ന് എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, മഹീന്ദ്ര ഈ വാഹനം നിങ്ങൾക്ക് ഡെലിവറി ചെയ്യണ്ട എന്ന് പറഞ്ഞു. അതിനൊരു പിന്നിലൊരു ഇഷ്യൂ ഉണ്ട്, അത് ഒരു തരത്തിൽ മറ്റൊരു ഡീലർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ട് ഡെലിവറി തരണ്ട എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ 11 മുതൽ 3 വരെ ഉരുകി നിന്നു. ഇത്രയും വലിയൊരു സ്വപ്നം, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു നിങ്ങൾ ഒരുപാട് ആളുകളെ ഞാൻ എൻ്റെ അല്ലെ എന്നെ വിമർശിച്ച് എന്നെ ഒന്നുമല്ലാതെ തള്ളിക്കളഞ്ഞവരെ വെല്ലുവിളിച്ച ആ ഒരു വലിയൊരു ജീവിതത്തിൽ വലിയൊരു കാര്യം ചെയ്യാൻ പറ്റാത്തതിൻ്റെ പേരിൽ ആ 11 മുതൽ 3 വരെ ഞാൻ ഉരുകി ശരിക്കും പറഞ്ഞു. അപ്പോൾ അങ്ങനത്തെ ശത്രുക്കളൊക്കെ ചവിട്ടി അരച്ച് തേക്കാൻ ശ്രമിച്ചിട്ടും അതിലൊന്നും വീണ് കൊടുക്കാൻ പറ്റാതെ, അല്ല അതിലൊന്നും വീഴാതെ നല്ല അടിപൊളിയായിട്ട് ഈ ഒരു കാര്യം എനിക്ക് ചെയ്യാൻ പറ്റി. അപ്പം അതിൽ നിങ്ങളാണ് എല്ലാത്തിൻ്റെയും പിന്നിലുള്ള ആളുകൾ. നിങ്ങളുടെ സപ്പോർട്ട്, നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുള്ള ബലത്തിലാണ് ഞാൻ ഈ ഓരോ കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കുന്നത്, സാധാരണക്കാർക്ക് നീതി നേടി കൊടുക്കുന്നത്. നിങ്ങളാണ് എല്ലാത്തിനും താരം. ഞാൻ അതാണ് ഓപ്പണായിട്ട് നിങ്ങളോട് ഓരോ കാര്യം പറഞ്ഞത്. എനിക്ക് വിഷമമുണ്ടായി, എന്നെ സങ്കടപ്പെടുത്തി, എന്നെ വളരെ ദുഃഖിപ്പിച്ച ഒരു വിഷയമാണ് ഇതെന്ന് ഞാൻ ഓപ്പണായിട്ട് പറയാനുണ്ടായ ഒരു കാരണം അത് തന്നെയാണ്. അപ്പം നമ്മുടെ ഈ ലോകത്ത് ആരും പെർഫെക്റ്റ് അല്ല, എല്ലാവരും ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ജീവിച്ച് പോകുന്നവരാണ്. അപ്പം എല്ലാ സ്വന്തം ഞങ്ങളൊക്കെ പെർഫെക്റ്റാണ്, നീയൊക്കെ ഒന്നുമില്ല എന്നുള്ള രീതിയിൽ പണത്തിൻ്റെ ഹുങ്കുമായിട്ട് ചില ആൾക്കാർ നമ്മളെ ഒരു ശത്രുപക്ഷത്ത് നിന്ന് ചെയ്യാവുന്നതിൻ്റെ പരമാവധി ഈ വിഷയത്തിൽ ചെയ്തു. അപ്പോൾ അവരോടൊക്കെ ഒരു കാര്യം, ഞാൻ ഇനിയും ഇങ്ങനെ തന്നെ ഇവിടെ കാണും. അപ്പോൾ ഈ പറഞ്ഞ പോലെ സ്നേഹിച്ചവരെയും നന്ദി കാണിച്ചവരെയും ഒക്കെ എൻ്റെ മനസ്സിൽ ഓർമ്മയുണ്ട്, ആരാധനയുണ്ട്, സ്നേഹമുണ്ട്. അതുപോലെ തന്നെ എനിക്കിട്ട് പണിതവരെയും നന്നായിട്ട് മനസ്സിലുണ്ട്, അതൊക്കെ ഓർമ്മയുണ്ട്. അപ്പം നിങ്ങളൊക്കെ വണ്ടി ഡെലിവറി ചെയ്ത് കസ്റ്റമറെ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്ത് നല്ല രീതിയിൽ ഇനി മുന്നോട്ടേക്ക് പോകണം. അങ്ങനെ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പുറകെ ഞാനുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ അതിൽ എന്തൊക്കെ തരത്തിൽ എന്നെ നിങ്ങൾ ഉപദ്രവിച്ചോ അതേപോലെ അതിനേക്കാൾ ഇരട്ടി, അതിനേക്കാളും 10 രീതിയിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ, അല്ലെങ്കിൽ നിങ്ങളൊരു കസ്റ്റമറോട് അനീതി കാണിക്കുന്നതിനെതിരെ, അതാണ് അവിടെ പോയിൻ്റ്. അല്ലാതെ ഒരിക്കലും നിങ്ങൾ നാളെ തൊട്ട് 100% കസ്റ്റമറെ ട്രീറ്റ് ചെയ്യുക, അവർക്ക് നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ്, ഞാൻ കൈയടിച്ച് നിങ്ങൾക്ക് സപ്പോർട്ടാണ്, മുന്നോട്ടേക്ക് പോകാനുള്ള എല്ലാ സപ്പോർട്ടും എൻ്റെ ഭാഗത്തുണ്ടാകും. പക്ഷേ കസ്റ്റമറെ പറ്റിക്കുക, സർവീസ് പ്രോപ്പറായില്ല ചെയ്യുക, അല്ലെങ്കിൽ സ്പെയർ പാർട്സിൻ്റെ ഉടായ്പ് കാണിക്കുക, വാറണ്ടി കൊടുക്കാതിരിക്കുക, ഇങ്ങനത്തെ തട്ടിപ്പ് പരിപാടിയൊക്കെ ആയിട്ട് പോയിട്ട് ഈ ഒരു ഡീലർഷിപ്പ് എൻ്റെ മുമ്പിൽ എന്തെങ്കിലും ഒരു വിഷയമായിട്ട് നാളെ വന്നാൽ, ഇന്ന് എന്നെ സങ്കടപ്പെടുത്തി എന്നെ മുട്ടുകുത്തിച്ച് 3.5 ഷോറൂമിൻ്റെ മുമ്പിൽ നിർത്തിയതിന് പ്രതികാരം ഞാൻ ആ രീതിയിൽ ചോദിക്കും എന്നുള്ളത് ഞാൻ നിങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തുക. എന്തായാലും ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമായിരിക്കും എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇപ്പം എന്നെ ഈ കൊല്ലത്തുള്ള ഒരു ഡീലർഷിപ്പിൽ നിന്ന് വണ്ടി തരുമ്പോൾ വളരെ മാന്യമായി ട്രീറ്റ് ചെയ്ത് എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്ത് എൻ്റെ ഡെലിവറി കൊടുക്കുന്നവരം വരെ കൊണ്ടുവന്ന് നിന്ന് ഒരു എക്സിക്യൂട്ടീവ് മാനേജ്മെൻറ്റുമാണ്, വളരെ നല്ലൊരു മാനേജ്മെൻറ്റാണ്, വളരെ നല്ല അനുഭവമാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അവരുടെ പേര് പോലും എനിക്ക് ഇതുപോലൊരു നന്ദി സൂചകമായിട്ട് പറയാൻ പറ്റാത്ത രീതിയിലേക്ക് ആ ഒരു വിഷയത്തെ നിങ്ങൾ വളച്ചൊടിച്ചുകൊണ്ട് എത്തിച്ചു, ഞാൻ മുമ്പ് ബുക്ക് ചെയ്ത ആ ഡീലർഷിപ്പ്. അപ്പം അതൊക്കെ മനസ്സിലുണ്ട്. അതെല്ലാം എല്ലാവരും നല്ല രീതിയിൽ പോവുക, എല്ലാവരും നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ നല്ലത്, അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ളതൊക്കെ നോക്കാം. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് അതാണ് ഏറ്റവും വലുത്, നിങ്ങളാണ് താരം. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന കുഗ്രാമത്തിലുള്ള ദിലീപ് പി ജി എന്ന് പറയുന്ന ഒരു കർഷകൻ്റെ മോൻ ഇന്ന് ഒന്ന് എറണാകുളം പോകുക, അല്ലെങ്കിൽ ഒന്ന് കോഴിക്കോട് പോകുമ്പോൾ ആ ദിലീപ് അല്ല ഇതെന്ന് ചോദിക്കുന്ന രീതിയിലേക്ക് എന്നെ വളർത്തിയത് നിങ്ങളാണ്, നിങ്ങളാണ് താരം. ഞാനൊരു മാറ്ററായിട്ട് നിങ്ങളുടെ മുമ്പിലോട്ട് വരുമ്പോൾ അത് എന്ത് ചെയ്യണം, എങ്ങനെ പ്രതികരിക്കണം തീരുമാനിക്കുന്ന നിങ്ങളാണ്. അതുകൊണ്ട് എനിക്കെന്നും ആരാധനയും സ്നേഹവും റെസ്പെക്റ്റും, ഞാൻ മുട്ടുകുത്തിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മുമ്പിലാണ്, അല്ലാണ്ട് ഒരു മുതലാളിയുടെ മുമ്പിൽ ഇന്ന് വരെ മുട്ടുകുത്തിയിട്ടില്ല, ഇനി കുത്തുകയില്ല. അപ്പോൾ അങ്ങനെയാണ്, നിങ്ങളുടെ സപ്പോർട്ട് തുടർന്നും പ്രതീക്ഷിക്കുന്നു. ഐ ആം ദിലീപ് സൈനിങ് ഓഫ്.
ബൈ. അപ്പം ഇവിടെ ഗോപ്രോ 9 ഉണ്ടല്ലോ അല്ലേ, നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ വെറുതെ ജാനയ്ക്ക് വെച്ചാന്ന് വിചാരിക്കരുത്. ദൈവത്തെ കൊടുത്ത് ഈ താറ് വാഹനം ഡെലിവറി ചെയ്യുന്ന സമയത്ത് കൺസൾട്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് തീരുമാനിച്ച കാര്യമാണ്. ഇത് റിവ്യൂ ചെയ്യുമ്പോൾ ഞാൻ പുതിയൊരു ക്യാമറ മേടിച്ച് ആ ക്യാമറ വഴിയായിരിക്കും നിങ്ങളിലേക്ക് എത്തിക്കുക. അങ്ങനെ മേടിച്ചാണ് ഗോപ്രോ 9. ഈ ക്യാമറയിൽ ഷൂട്ട് ചെയ്തിട്ടുള്ളത് താറിന്റെ വിഷ്വൽ തന്നെയാണ് കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. അപ്പൊ ഇനി മുന്നോട്ടേക്ക് കാണാൻ പോകുന്ന 3-4 എപ്പിസോഡുള്ള വീഡിയോസ് ആണ്, അതിലും ഈ ഗോപ്രോ 9 വെച്ചാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പം അത് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വെച്ചത്. അപ്പം അതാണ് അല്ലാണ്ട് വേറെ ജാലകേട് വെച്ചാലാണ്.